ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മലപ്പുറക്കാരുടെ നൈസ് പത്തിരി ആയിട്ടാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുക്കറിലാണ് മാവ് കുഴക്കുന്നതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത പൊടിയല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ പച്ചരി വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ടുള്ള പൊടിയാണ്. ഇനി നമുക്ക് മാവ് വാട്ടിയെടുക്കാനുള്ള വെള്ളം കുക്കറിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നമ്മൾ ഒഴിച്ച വെള്ളം കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങ് മാറ്റി വെച്ചാൽ മതി തിളച്ചതിന് ശേഷം. പിന്നെ നമ്മൾ മാവ് വാട്ടിയെടുത്തിട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ അങ്ങനെ ചിക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മാവിന് നല്ല സോഫ്റ്റ് കിട്ടാനാണ്. അപ്പോൾ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. പൊടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം 3-4 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലെയിം ഹൈ ആക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് ചിക്കി കൊടുക്കാം. ഇനി ഇതിലത്തെ വെള്ളം വറ്റി വരുന്നത് വരെ ഇതിങ്ങനെ സ്പീഡിൽ തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം 5 മിനിറ്റിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. എന്നാലേ ആ മാവിലേക്ക് ആവിയൊക്കെ ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും മാവ് കുഴക്കുന്നതിന് മുന്നേ പൊടിയൊക്കെ കൗണ്ടർ ടോപ്പിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു സൂപ്പർ ഇട്ടിട്ട് കൊടുത്ത് അതിന് ശേഷം ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡ് വെച്ച് കൊടുക്കും. ഈ കട്ടിംഗ് ബോർഡ് ഗ്ലാസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതിമേലിട്ടിട്ട് കുഴക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അധികം നമുക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല. പിന്നെ കുക്കറിലാണല്ലോ നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പറയും വേണ്ട, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം. അല്ലെങ്കിൽ കുക്കറിൻ്റെ അടി ഡ്രൈ ആവും ചെയ്യും, ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് മാവിലേക്ക് കുറച്ച് വെള്ളം തൊടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തൊട്ടിട്ട് മാവ് കുഴച്ചെടുത്താൽ മതി. ഇനി മുതൽ പത്തിരി ഉണ്ടാക്കാൻ മടിച്ച് നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കുക്കറിൽ മാവ് കുഴക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ മാവ് കുഴക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റും. നമുക്ക് അത്ര പ്രയാസം തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഓവറായിട്ട് അങ്ങോട്ട് വെള്ളത്തിൽ ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം മാവ് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടല്ലേ നമ്മൾ കുഴച്ചെടുത്തേക്കുന്നത്. അത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിരി പ്രസ്സിൽ പ്രസ് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കും. ഇനി ഇതാ മാവൊക്കെ റെഡിയായി വന്നപ്പോൾ നമ്മൾ ഇതാ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാനിത് പ്രസ് ചെയ്തിട്ടെടുക്കുള്ളൂ കേട്ടോ. നോമ്പ് 30 ദിവസം പത്തിരി ഉണ്ടാക്കുന്നവരുണ്ടാവും. ചിലർ ഒരു 15 ദിവസമൊക്കെ പത്തിരി ഉണ്ടാക്കിക്കഴിഞ്ഞ് പിന്നെ മെല്ലെ മെല്ലെ അതിൽ നിന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു മടി ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കുക്കറായതുകൊണ്ട്. എല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കാൻ പ്രസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത്തിരി വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ പ്രസ്സിലൊന്ന് ആദ്യം ഫസ്റ്റിലൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പത്തിരി പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്രസ് ഇതൊരു 12-13 വർഷം പഴക്കമുള്ള കേട്ടോ. ഇതുവരെ മാഷാല്ലാ ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മളിതിലൊന്നും പ്ലാസ്റ്റിക്കോ ഒന്നും വെക്കേണ്ടി വന്നിട്ടില്ല പത്തിരി പരത്തിയെടുക്കാൻ. അതിൻ്റെ ഒരു കാരണം ഇതിൽ ഞാൻ പത്തിരി മാത്രം പ്രസ് ചെയ്യുള്ളൂ. പൂരി അങ്ങനെയുള്ളതൊക്കെ ഇതിലാക്കി ചപ്പാത്തിയൊക്കെ ആക്കി കഴിഞ്ഞാൽ പത്തിരി ഒരിക്കലും പരന്ന് കിട്ടില്ല. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഇത് മാത്രം ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് നാൾ പത്തിരി പ്രസ് ചെയ്യാൻ പറ്റൂ ഇതിൽ കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ അടിയിൽ സുഫ്രൊക്കെ വിരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പത്തിരി പ്രസ്സും അതിൽ വെക്കാം. അതേപോലെ തന്നെ നമ്മളിങ്ങനെ തട്ടാനുള്ള പൊടിയും അടുത്ത് തന്നെ വെക്കുക. പാത്രത്തിലൊക്കെ പൊടി ഇട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ എന്തായാലും കൗണ്ടർ ടോപ്പിലേക്കൊക്കെ ആയിട്ട് വീണ്ടും നമ്മളത് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതേപോലെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല ഈസി ആയിട്ട് തന്നെ നമ്മൾ പത്തിരി പ്രസ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പത്തിരി എല്ലാം പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഇതിങ്ങനെ അങ്ങ് സൂപ്പറ മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പൊന്നും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി പത്തിരി എല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ചുട്ടെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിത് സ്റ്റവിൻ്റെ അടുത്തേക്ക് മാറ്റി വെക്കാം.
പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോരോ പത്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് പത്തിരിയുടെ എണ്ണം കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പത്തിരി ചൂടുമ്പോൾ ആദ്യം ഇട്ട പാടെ തന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു ചെറുതായിട്ട് ആവി പോകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. വാട്ടിച്ചൂട, പത്തിരി വാട്ടിച്ചൂടണം എന്നാണ് പറയുക. ഉമ്മ പറഞ്ഞ നല്ല ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ മറിച്ചിടുക. ഇനി ഇത് വീണ്ടും ഒന്നുകൂടെ മറിച്ചിടുക കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ മറിച്ചിടലിന് പൊള്ള വരും, ഒറ്റ പൊള്ള വരും. അപ്പോഴാണ് നമ്മളിത് എടുത്തിടുക കേട്ടോ. അപ്പോൾ പത്തിരി ഇവിടെ ഒറ്റ പൊള്ളയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ ഡെയിലി പത്തിരി തന്നെ ഉണ്ടാക്കുക കേട്ടോ. മാറ്റി പിടിക്കാനൊന്നും ഇവിടെ പറ്റില്ല, കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. പിന്നെ ഇതിലേക്ക് കറി ഉണ്ടാക്കുക, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടാക്കുക കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഡെയിലി അങ്ങനെ തന്നെ ചെയ്യാം. പത്തിരി എല്ലാം ചുട്ടെടുത്തതിന് ശേഷം ആവി പോയതിന് ശേഷം മാത്രം കാസറോളാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. അങ്ങനെ പത്തിരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്കറിൽ തന്നെ മാവ് കുഴച്ചെടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.